വചനപ്രഭാതത്തിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്ത അടയാളങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അതിനകത്ത് നാലാമത്തെ അടയാളം, യേശു അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ആ സംഭവം, അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. അപ്പം നമ്മളിങ്ങനെ യേശുവിൻ്റെ അടുക്കലോട്ട് കുഞ്ഞിനെ വിട്ട ഒരമ്മയെക്കുറിച്ചാണ് ചിന്തിക്കുക. ആ അമ്മയെ കർത്താവ് കാണുകയാണ്. അമ്മ ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്കാണ് ഈ കുഞ്ഞിനെ വിട്ട് ഒരഞ്ചപ്പവും കൂടെ. ഇതുപോലെ ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ മക്കളെ കൊണ്ട വിട്ട അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരമ്മയാണ് ഈ ഭാഗത്ത് നിന്ന് ചിന്തുകൊണ്ട് ചിന്തിക്കാം. കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികിലൊക്കെ നിന്ന ശലോമ എന്ന് പറഞ്ഞ സബദിമക്കളുടെ ഒരമ്മയാണ്. സബദിമക്കളുടെ അമ്മയെ എന്ന് പറയുമ്പോൾ അവർ സബദിപുത്രന്മാരുടെ അമ്മ എന്നറിയപ്പെടുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മർക്കോസ് 3:17 ഇവരെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ഒരു പേരിടുകയാണ്. ഇടിമക്കൾ, ഇതൊരു നിക്നെയിമാണ്, ഈ ഇരട്ടപ്പേരെന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ സബദിമക്കളുടെ ഇരട്ടപ്പേര് ഇടിമക്കളെന്നാണ്. ഈ ഇടിമക്കളെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലൊക്കെ വരുന്ന ഒരമ്മയുണ്ട്, ഇടത്തും വലത്തും ഒക്കെ ഇരുത്തിക്കോളാൻ പറയുന്നു. ഈ ഇരട്ടപ്പേരും സ്വഭാവവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും, ക്ഷമിക്കണേ, നമ്മൾ ഈ മക്കളൊക്കെ ടീച്ചേഴ്സിന് ഇരട്ടപ്പേരിടാറുണ്ട്, എല്ലാവർക്കും അവരുടെ കൂട്ടുകാർക്ക് ഇരട്ടപ്പേരിടാറുണ്ട്, അവർ നിരന്തരം കാണുന്ന പലർക്കും അവർ ഇരട്ടപ്പേരിടാറുണ്ട്. ഇരട്ടപ്പേരുകൾ ഒരു പരിധിവരെ അവരുടെ സ്വഭാവവുമായിട്ടിങ്ങനെ ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഇടിമക്കൾക്ക് ഇടിമക്കളെന്ന് പേരിടാനായിട്ട് എന്താ കാര്യം? പിന്നെ അവരുടെ സ്വഭാവത്തിലൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. പെട്ടെന്നിങ്ങനെ തീയിറക്കി അങ്ങ് നശിപ്പിച്ചോ എന്നൊക്കെ പറയുന്ന ഈ മക്കളെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഇടിമക്കളെന്ന് പേരിടുമ്പോൾ ഒരു പരിധിവരെ എന്തായിരിക്കും ഇതിൻ്റെ കാര്യം? ഇവന്മാർ ശരിക്കും ഇടിയുണ്ടാക്കുന്ന മക്കളായിരിക്കും. അത് ആ സ്വഭാവത്തിൽ പിന്നിങ്ങനെ കാണുന്നു. ഒന്നിൽ അവർ രണ്ടും കൂടി ഇടിക്കുമായിരിക്കും, അത് കണ്ട് അമ്മയ്ക്ക് എന്നും സങ്കടമായിരിക്കും. അല്ലെങ്കിലോ ഇവർ രണ്ടും കൂടെ കൂടി മറ്റുള്ള മക്കളെ ഇടിക്കുമായിരിക്കും. ഏതായാലും അവരുടെ പേരിടിമക്കൾ എന്ന സെൻസ് ഓഫ് തണ്ടേഴ്സ് എന്നർത്ഥമുള്ള, അപ്പോൾ ഇരട്ടപ്പേരുകൾ ഇങ്ങനെ ബന്ധമുള്ളൊക്കെ ഒരു പേരാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച ഈ രണ്ട് മക്കളെ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് ഒരമ്മ ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഇടത്തും വലത്തും ഇരുത്തിക്കോളാൻ. നമ്മളതിനെ ഒരു അധികാരത്തിൻ്റെ ഗർവായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും മറ്റൊരു ആംഗിളിൽ കൂടെയൊക്കെ ഈ ഭാഗത്തെ കാണാനായിട്ട് കഴിയത്തില്ലേ? എല്ലാവരും ഇടിമക്കളെന്ന് വിളിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ നിൻ്റെയിലേക്ക് ഏൽപ്പിക്കുക. എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്തു? പിന്നെ ഈ കുരിശിൻ്റെ വഴിയിൽ ഒരാളിങ്ങനെ നടക്കുന്നുണ്ട്. ഈ അമ്മ ക്രൂശീകരണത്തിന് സാക്ഷിയായിട്ട് ഈ അമ്മയുണ്ട്. പിന്നെ എവിടെയോ ഉദ്ധാനത്തിന് എല്ലാത്തിനും സാക്ഷിയായിട്ട് ഈ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്, മക്കളെ ഇങ്ങനെ കൊടുത്തിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഇടിമക്കൾ ഇന്ന് എങ്ങനെയാണ് അറിയപ്പെടുക? ഇന്ന് ആർക്കും അറിയാം, കണ്ണും പൂട്ടി ബൈബിൾ ക്വിസിന് ചോദിക്കുക, കണ്ണും പൂട്ടി സൺഡേ സ്കൂളിന് ചോദിക്കുക, ഏത് കുഞ്ഞു മക്കളോടും ചോദിക്കുക, മോനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ ആരാണ്? ആരാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ? കണ്ണും പൂട്ടി അവർ പറയും അത് യോഹന്നാനാണ്, ഇടിമക്കളിൽ ഒരുവനായിരുന്ന യോഹന്നാൻ. ആദ്യത്തെ രക്തസാക്ഷിയായ മനുഷ്യൻ ആരാ? യാക്കോബ്. അവരുടെ പേരെന്തായിരുന്നു? ഇടിമക്കൾ. പക്ഷേ ഇവരെയും കൊണ്ട് ഒരമ്മ ഇങ്ങനെ വരുന്നില്ലേ? എന്നിട്ട് എന്തൊരു ട്രാൻസ്ഫോർമേഷനാ, എന്തൊരു ട്രാൻസ്ഫോർമേഷൻ! ഇത്രയും ഭയങ്കര രൂപാന്തരം മക്കൾക്കുണ്ടാകുമോ? ഇടിമക്കൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തലായിട്ട് മാറി. ഇന്ന് കാലഘട്ടം അങ്ങനെ അറിയപ്പെടുക. അപ്പോൾ ഈ അഞ്ചപ്പം കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വിട്ട ഒരമ്മയെപ്പോലെ വിഷമിക്കുന്ന ഒത്തിരി അമ്മമാർ കാണും. ഈ ലേണിങ് ഡിഫിക്കൽറ്റിയൊക്കെ ഉള്ള മക്കളുണ്ട്, അവർ കുറച്ചുകൂടെ അഗ്രസീവായിരിക്കും. അവർ സ്കൂളിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റ് മക്കളുടെ പേരൻസൊക്കെ അത് കംപ്ലൈൻറ്റാണ്. ടീച്ചേഴ്സിന് അവരെ പോറ്റാൻ പുലർത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പോയാലും ചർച്ചിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും ഇവരെക്കുറിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ വലയുന്ന കുറേ അമ്മമാരുടെ പ്രതിനിധിയാണ് ഈ ഒരമ്മ, അഞ്ചപ്പം കൊണ്ട് ഇങ്ങനെ കൊടുത്ത് കുഞ്ഞിനെ വിട്ട അമ്മ.
അപ്പോൾ ആ ഒരു അമ്മയെ പ്രതികരിക്കുന്ന എത്രയോ അമ്മമാരെ പ്രതികരിക്കുന്ന ആ അമ്മയെ പോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ കുഞ്ഞിനെ രാവിലെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അമ്മമാരാണ്. അവരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിട്ടാൽ കണ്ടോ, ആ കുഞ്ഞിനെ കൊണ്ട് ഒരു 5000 പേർക്ക് അന്നത്തിൻ്റെ ശുശ്രൂഷ ചെയ്യിച്ചതുപോലെ നിൻ്റെ നമ്മുടെ കുഞ്ഞിനെയും ഇന്ന് ആ ലേണിംഗ് ഡെഫിക്കൽറ്റിയുള്ള കുഞ്ഞിനെ, ഇന്ന് ആ അഗ്രസീവായിട്ടുള്ള വഴക്കുണ്ടാക്കുന്ന കുഞ്ഞിനെ, ഇന്ന് എല്ലാവർക്കും കംപ്ലൈൻറ്റ് മാത്രം പറയാനുള്ള കുഞ്ഞിനെ നാളെ എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കാൻ കഴിയുന്ന, ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ രൂപാന്തരം വരുത്താൻ കഴിയുള്ള ആ കർത്താവിൻ്റെ കരത്തിലേക്ക് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ മക്കളെ ഒന്ന് സമർപ്പിക്കും. എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഇങ്ങനെ ഏതൊക്കെയോ അമ്മയ്ക്കിപ്പോൾ ഇത് മനസ്സിലാവുന്നു, ചില അപ്പന്മാർക്കിത് മനസ്സിലാവുന്നുണ്ട്. ഒരുപക്ഷെ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പരീക്ഷയൊക്കെയാണ്, ആ മക്കൾക്കൊക്കെ ഇത് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കരത്തിലേക്ക് ആ മക്കളെ നമുക്കൊന്ന് ഉയർത്തി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആ മക്കളെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.